नमस्ते बच्चों, आप लोग कैसे हैं? बुश है ना? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് കാണുമെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഭാരതത്തിൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് പറഞ്ഞിരുന്നത്? ലോകരാജ്യങ്ങളുടെ കിരീടമാണ് ഭാരതം അല്ലേ? എന്തെല്ലാം സവിശേഷതകളായിരുന്നു പറഞ്ഞത്? ഹാം, ഭൗഗോളിക വിഭിന്നത, അലകലക മൗസം, സമ്പന്ന സംസ്കൃതി, ये सब भारत की विशेषताएं हैं. और क्या क्या गोपियां हैं? घने पेड़ों से सजे पर्वत, गिलगिलाकर बहती नदियां, काली गट्टा से अपने बालों को गोलकर झूमती बारिश, हरा गांगरा पहनकर नाचते लहलहाते गिद्ध, सब भारत की विशेषताएं हैं. इन കുറേയേറെ സവിശേഷതകൾ നമ്മുടെ ഭാരതത്തിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ? ചഹോം ഋതുയെ മേഹുമാൻ ബൻകർ മുസ്ഹുരാത്തി ഹുയെ ഇസ് ദേശസെ ഗുസർ ജാതി ഹെ ഗർമി സർദി ഓർ ബാരിഷ് സബി യഹാം ഹർ സാൽ അതിഥി ബൻകർ ആത്തെ ഹെ യേ ഫൽ ഫൂൽ ധൂപ് പാനി ജൈസെ കയി നസാരെ ലാത്തെ ഹെ जिससे सज धजदा भारत देखने लायक है. रहन सहन, वेशभूषा, खान पान, भाषा तथा धर्म अलग अलग होने पर भी भारतवासी एकता के साथ रहते हैं. सब हिंदुस्तानी कहलाते हैं. इनकी पहचान एक है, इसलिए ही मशहूर शायर मुहम्मद इकबाल ने फरमाया, सारे जहां से अच्छा ഹിന്ദു സിതാം ഹമാരാ. നമുക്കൊന്നുകൂടി വായിച്ചാലോ? ചഹോം ഋതുയെ മേഹുമാൻ ബൻകർ മുസ്ഹുരാത്തി ഹുയെ ഇസ് ദേശസെ ഗുസർ ജാതി ഹേ ഗർമി സർദി ഓർ ബാരിഷ് സബി യഹാം ഹർ സാൽ അതിഥി ബൻകർ ആത്തെ ഹേ യേ ഫൽ ഫൂൽ ധൂപ് പാനി ജൈസെ കയി നസാരെ ലാത്തെ ഹേ जिससे सज धजदा भारत देखने लायक है. रहन सहन, वेशभूषा, खान पान, भाषा तथा धर्म अलग अलग होने पर भी भारतवासी एकता के साथ रहते हैं. सब हिंदुस्तानी कहलाते हैं. इनकी पहचान एक है, इसलिए ही मशहूर शायर मुहम्मद इकबाल ने फरमाया, सारे जहां से अच्छा हिंदू सिताम हमारा. इस भाग का पहला भाग देखो. चहुम ऋतुये मेहमान बनकर मुस्कुराते हुए इस देश से गुजर जाती है. चहुम ऋतुये मेहमान बनकर मुस्कुराते हुए इस देश से गुजर जाती है. आर ऋतुक अतिथिगलाई നമ്മുടെ ഭാരതത്തിലേക്ക് കടന്നു വരുന്നു. ബച്ചോ, കിത്തനെ ഋതുയെ ഹേ? ഹാം, ചഹ ഋതുയെ ഹേ. ഋതുക്കൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? വസന്തകാലം, പൂക്കൾ വിരിയുന്ന കാലം. അടുത്തത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാലമാണ്, അത് ഏതാണെന്ന് പറയാമോ? ഹാം, ഗ്രീഷ്മകാലമാണ് അല്ലേ? പിന്നെ കുട്ടികൾക്ക് തൻ്റെ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും കാണാൻ പറ്റുന്ന, സ്കൂൾ തുറക്കുന്ന ഒരു കാലം, മഴ തുടങ്ങുന്ന കാലം, അത് വർഷകാലമാണ് അല്ലേ? ഇനി ശരത്കാലമാണല്ലേ. എന്താണ് ഈ കാലത്തിൻ്റെ പ്രത്യേകത? മഴയെല്ലാം കഴിഞ്ഞ് ആകാശം തെളിഞ്ഞു നിൽക്കുന്ന കാലം. അടുത്തത് പകൽ നല്ല വെയിലും രാത്രിയിൽ നല്ല തണുപ്പുമുള്ള ഹേമന്തകാലം. ഋതുക്കളിൽ ഏറ്റവും അവസാനത്തെ കാലമായി കണക്കാക്കുന്ന നല്ല തണുപ്പുള്ളൊരു കാലമുണ്ട്, അതേതാണ്? കുട്ടികൾക്ക് മനസ്സിലായോ? ശിശിരകാലമാണല്ലേ. ഋതുക്കൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? വസന്തകാൽ, ഗ്രീഷ്മകാൽ, വർഷകാൽ, ശരത്കാൽ, ഹേമന്ത്കാൽ ഓർ ശിശിർകാൽ. ഏ ഋതുയെ
मेहमान बनकर मुस्कुराती हुई इस देश से गुजर जाती है। ई आर ऋतुക്കളും അതിഥികൾ വരുന്നതുപോലെ നമ്മുടെ ദേശത്തു കൂടെ കടന്നു പോകുന്നു। നമുക്ക് അടുത്ത വാക്യം നോക്കിയാലോ। ഗർമി സർദി ഓർ ബാരിഷ് സബി യഹം ഹർ സാൽ അതിഥി ബൻകർ അതേഹെ। ഗർമി സർദി ഓർ ബാരിഷ് സബി യഹം ഹർ സാൽ അതിഥി ബൻകർ അതേഹെ। ഗർമി വേനൽക്കാലം, സർദി തണുപ്പുകാലം, ബാരിഷ് മഴക്കാലം, ഇവയെല്ലാം അതിഥികളായി കടന്നു വരുന്നു। നമുക്ക് അടുത്ത വാക്യം നോക്കാം। യെ ഫൽ ഫൂൽ ധൂപ് പാനി ജൈസെ കൈ നസാരേ ലാത്തേ ഹേ। യെ ഫൽ ഫൂൽ ധൂപ് പാനി ജൈസെ കൈ നസാരേ ലാത്തേ ഹേ। ഈ വിരുന്നുകാർ അതിഥികളായി വരുന്നതുകൊണ്ട് ഫൽ പഴങ്ങൾ, ഫുൽ പൂക്കൾ, ധൂപ് വെയിൽ, പാനി വെള്ളം എന്നിങ്ങനെ അനേകം സുന്ദര ദൃശ്യങ്ങൾ നമുക്ക് നൽകുന്നു। അഗല വാക്യ ദേഖോ ബച്ചോ। ജിസസെ സജ്ദജ്ദ ഭാരത് ലക്കിനെ ദായക ഹേ। ഇവയെല്ലാം കൊണ്ട് അണിഞ്ഞൊരുങ്ങിയ നമ്മുടെ ഭാരതം വളരെ സുന്ദരിയായി കാണപ്പെടുന്നു। നമുക്ക് ഇവിടെ വരെ ഒന്നുകൂടി വായിച്ചാലോ। ചഹോം ഋതുയെ മേഹുമാൻ ബൻകർ മുസ്ഫുരാതേ ഹുയെ ഇസ് ദേശസെ ഗുസർ ജാതി ഹേ। ഗർമി സർദി ഓർ ബാരിഷ് സബി യഹാം ഹർ സാൽ അതിഥി ബൻകർ ആതേ ഹേ। യേ ഫൽ ഫൂൽ ധൂപ് പാനി ജൈസെ കൈ നസാരേ ലാതേ ഹേ। ജിസസെ സജ്ദജ്ദ ഭാരത് ദേഖ്നേ ലായക ഹേ। നമുക്ക് അടുത്ത വാക്യം നോക്കാം। രഹൻ സഹൻ വേഷഭൂഷ ഖാൻപാൻ ഭാഷ തദ്ദ ധർമ്മ അലഗ് അലഗ് ഹോനെ പർബി ഭാരതവാസി ഏകതാക്കെ സാത്ത് രഹതേ ഹേ। രഹൻ സഹൻ, എന്താണ് രഹൻ സഹൻ? ജീവിതരീതി, വേഷഭൂഷ വേഷവിധാനം, ഖാൻപാൻ ഭക്ഷണ രീതി, ഭാഷ തഥ ധർമ്മ ഭാഷ ഭാഷയാണല്ലേ, ധർമ്മ എന്താണ് ധർമ്മ? മതം, എത്രയെത്ര മതങ്ങൾ ഇവിടെയുണ്ട്? ജീവിതരീതി, വേഷവിധാനം, ഭക്ഷണ രീതി, ഭാഷ, മതങ്ങൾ ഇവയെല്ലാം വിഭിന്നമാണെങ്കിലും ഭാരതീയർ ഐക്യത്തോടുകൂടെ കഴിയുന്നു। ഇങ്ങനെ ഐക്യത്തോടുകൂടെ കഴിയുന്ന മറ്റൊരു രാജ്യമുണ്ടാവില്ല। സബ് ഹിന്ദുസ്ഥാനി കഹലാത്തെ ഹേ, ഇസ്കി പഹചാൻ ഏക ഹേ। നമ്മൾ ഭാരതീയരുടെ ജീവിതരീതി, വസ്ത്രധാരണം, ഭക്ഷണരീതി, ഭാഷ, മതം എന്നിവയിലെല്ലാം വൈവിധ്യമുണ്ടെങ്കിൽ കൂടി നമ്മൾ ഐക്യത്തോടെ ജീവിക്കുന്നത് കൊണ്ട് എല്ലാവരും ഹിന്ദുസ്ഥാനി എന്നാണ് അറിയപ്പെടുന്നത്। ഇസ്ലിയേ ഹി മഷൂർ ഷായർ മുഹമ്മദ് ഇക്ബാലിനെ ഫർമായ സാരേ ജഹാംസെ അച്ച ഹിന്ദോ സിത്താം ഹമാര। പ്രസിദ്ധനായ ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ। അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്, സാരേ ജഹാംസെ അച്ച ഹിന്ദോ സിത്താം ഹമാര। നമ്മുടെ ഭാരതമാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം। കൂട്ടുകാരെ, നമുക്ക് ഇന്നെടുത്ത ഭാഗം ഒന്നുകൂടി വായിച്ചാലോ। ചഹോം ഋതുയെ മേഹമാൻ ബൻകർ മുസ്കുരാതി ഹുയി ഇസ് ദേശസെ ഗുസർ ജാതി ഹേ। ഗർമി സർദി ഓർ ബാരിഷ് സബി യഹാം ഹർ സാൽ അതിഥി ബൻകർ ആതേ ഹേ। യേ ഫൽ ഫൂൽ ധൂപ് പാനി ജൈസെ കൈ നസാരേ ലാതേ ഹേ। ജിസസെ സജ്ദജ്ദ ഭാരത് ദേഖ്നേ ലായക ഹേ। രഹൻ സഹൻ വേഷഭൂഷ ഖാൻപാൻ ഭാഷ തഥാധർമ്മ അലഗ് അലഗ് ഹോനേ പർബേ ഭാരതവാസി ഏകതാക്കെ സാത്ത് രഹതേ ഹേ। സബ് ഹിന്ദുസ്ഥാനി കഹ്ലാത്തേ ഹേ, ഇൻകി പഹചാൻ ഏക ഹേ, ഇസ്ലിയേ ഹി
मशहूर शायर मुहम्मद इकबाल ने फरमाया, सारे जहां से अच्छा हिंदो सिद्धाम हमारा। विशेषण शब्द चेर्त വളരെ മനോഹരമായി ഭാരതത്തെ വർണ്ണിച്ചിരിക്കുന്ന ഒരു നല്ല പാഠഭാഗമാണിത്, ഹിന്ദുസ്ഥാൻ ഹമാര. നമുക്ക് സാരേ ജഹാം സേ അച്ഛ എന്ന ദേശഭക്തി ഗീതം ഒന്ന് കേട്ടാലോ? സാരേ ജഹാം സേ അച്ഛ ഹിന്ദോ സിത്താ ഹമാര ഹമാര സാരേ ജഹാം സേ അച്ഛ हिंदू सिता हमारा हम बुलबुले हैं इसकी ये गुल सिता हमारा हमारा सारे जहां से अच्छा हिंदू सिता हमारा हम बुलबुले हैं इसकी ये गुल सिता हमारा हमारा सारे जहां से अच्छा पर्वत वो सबसे ऊंचा हम साया आसमां का पर्वत वो सबसे ऊंचा हम साया आसमां का वो सुंदरी हमारा वो पास पा हमारा हमारा सारे जहां से अच्छा हिंदू सिता हमारा हमारा सारे जहां से अच्छा गोदी में खेलती है जिसकी हजारों नदियां गोदी में खेलती है जिसकी हजारों नदियां गुलशन है जिनके दम से रश्के जनों हमारा हमारा सारे जहां से अच्छा हिंदोस्ता हमारा हमारा सारे जहां से अच्छा मजहब नहीं सिखाता आपस में बैर रखना मजहब नहीं सिखाता आपस में बैर रखना हिंदी है हम हिंदी है हम हिंदी है हम वतन हिंदोस्ता हमारा हमारा सारे जहां से अच्छा हिंदोस्ता हमारा हमारा सारे जहां से अच्छा हिंदोस्ता हमारा हम बुलबुले है इसकी ये गुलसिता हमारा हमारा सारे जहां से अच्छा കൂട്ടുകാരെ, നമുക്കൊരു വർക്ക്ഷീറ്റ് നോക്കിയാലോ? പന്ന സംഖ്യ 36 ദേക്കിയേ, പേജ് നമ്പർ 36 നോക്കാം. ലേഖ പഠലിയ ഹെന അബ് ഏ വാക്യ പഠേ. ഖനേ പേടോം സേ സജ്ജേ പർവത്, ഇടതോർന്ന മരങ്ങളാൽ അലങ്കരിച്ച പർവ്വതം. പർവ്വതത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നോക്കാം. പർവ്വത്, സജ്ജേ പർവ്വത്, അലങ്കരിച്ച പർവ്വതം. പേടോംസെ സജ്ജേ പർവ്വത്, മരങ്ങളാൽ അലങ്കരിച്ച പർവ്വതം. ഘനേ പേടോംസെ സജ്ജേ പർവ്വത്, ഇടതൂർന്ന മരങ്ങളാൽ അലങ്കരിച്ച പർവ്വതം. ഘനേ പേടോംസെ സജ്ജേ ഐസേ പ്രയോഗ് വാക്യകെ ശോഭ ബെടാത്തി ഹേ. ഘനേ പേടോംസെ സജ്ജേ എന്ന പ്രയോഗം വാക്യത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നു. ലേഖസെ ഐസേ വാക്യോങ്കോ ചുൻകർലിക്കെ. നമ്മുടെ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പാഠഭാഗത്തിൽ നിന്ന് ഇതുപോലെയുള്ള വിശേഷണ ശബ്ദങ്ങൾ ചേർത്ത വാക്യങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. നമുക്കിങ്ങനെ എഴുതാമല്ലേ. ഖേത്, ലഹ്ലഹാത്തെ ഖേത്, നാച്ചത്തെ
लहलहाते गीत, हरा गांगरा पहनकर नाचते लहलहाते गीत। ഇതുപോലെയുള്ള വാക്യങ്ങൾ കണ്ടെത്തി എഴുതുമല്ലോ ബച്ചോ, അഗലാ വർക്ക് ദേഖോ। താലികാക്ക് പൂർത്തി കരേ, കാലി ഗട്ടാസേ അപ്പനെ ബാലോങ്കോ ഘോൽക്കർ ചുമത്തി ബാരിഷ്, കാർമേഘങ്ങൾ കൊണ്ട് മുടിയിഴകളെ വിടർത്തി ആനന്ദ നൃത്തമാടുന്ന മഴ। ഇവിടെ ഭാരി വർഷ കനത്ത മഴയെയാണ് സൂചിപ്പിക്കുന്നത്। നമുക്ക് ഇങ്ങനെ എഴുതിയാലോ, ഗർമി സർദി ഓർ ബാരിഷ് സബി ഹർസാൽ അതിഥി ബൻകർ ആന, ചൂട് തണുപ്പ് മഴ എല്ലാ വർഷവും അതിഥികളായി കടന്നു വരുന്നു। ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മൗസം ബദല്ല, ഋതുക്കൾ മാറുന്നതിനെയാണ് അല്ലേ? ഇതുപോലെയുള്ള വാക്യങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കണേ। പേജ് നമ്പർ 38 നോക്കൂ। ഇവിടെ താൾ എന്ന വാക്കിൽ ആരംഭിച്ച് കേവലം ഒരക്ഷരം മാറ്റി നമ്മൾ ഗീത് എന്ന വാക്ക് വരെ എത്തിച്ചേർന്നു। ഇതുപോലെ കേരൾ എന്ന വാക്കിൽ ആരംഭിച്ച് ഭാരത് എന്ന വാക്ക് വരെ എത്തിച്ചേരണം। നിബന്ധന ഇതാണ്, ഒരു പ്രാവശ്യം ഒരക്ഷരം മാത്രം മാറ്റി എഴുതുക, ഓരോ വാക്കും അർത്ഥമുള്ളതായിരിക്കണം। എല്ലാ വർക്കുകളും ചെയ്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ। तो बच्चों, आज की कक्षा समाप्त होती है। धन्यवाद।